തീർച്ചയായും കിഷോർ, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് നസീമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടി സിദ്ദിഖിനെതിരെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു രാജിയിലേക്ക് ടി സിദ്ദിഖ് നീങ്ങാനുണ്ടായ ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. ഏറ്റവും ഒടുവിലായി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെ മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായി നസീമ രംഗത്ത് വന്നു. ഈ ഒരു ഘട്ടത്തിൽ സിദ്ദിഖ്, പ്രത്യേകിച്ച് സിദ്ദിഖ് രാജിവച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നസീമയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം. ടി സിദ്ദിഖ് കെ പി സി സി സെക്രട്ടറി സ്ഥാനം രാജിവച്ചിരിക്കുന്നു. ഒരുപക്ഷെ നസീമയുടെ ഒരു പരാതി അല്ലെങ്കിൽ നസീമയടക്കം കൊണ്ടുവന്ന ആളുകളുടെ പരാതിയുടെ പേരിലാണ് ഈ രാജി എന്നാണ്, അല്ലെങ്കിൽ സത്യം തെളിയുന്നതുവരെ താൻ മാറി നിൽക്കുന്നു എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ രാജിയും ഈ പുള്ളിയുടെ ഇത്രയും കാലം കൂടെ നിന്ന ഒരാളുടെ രാജി ഈ ഒരു വിഷയത്തിൽ പിന്നെ ഇടപെട്ട് അല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജിയായത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ട്. അതേസമയം എനിക്കും എന്റെ കുട്ടികൾക്കും നീതി കിട്ടണം എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ എൻ്റെ കുട്ടികൾക്ക് അർഹമായ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിക്ക് പോയത്. പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾക്കുള്ള സാമൂഹ്യ ജീവിതമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ രാജി കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് പിന്നെ നീതി ഏതൊക്കെ രീതിയിൽ നീതി ലഭിക്കാം, അതിന് വേണ്ടുന്ന നടപടികൾ ബാക്കി ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു. ഒരുപക്ഷെ ഈ താൽക്കാലിക ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് അല്ലെങ്കിൽ ഈ ഒരു രാജി തീരുമാനത്തോടു കൂടി ഇത് അവസാനിക്കട്ടെ എന്നുള്ളതായിരിക്കുമോ സിദ്ദിഖിന്റെ നീക്കം? അതെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പുള്ളി എന്നെയോ കുട്ടികളെയോ നോക്കാതെ ഇവിടുന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ ഇത് ഒരു വിധത്തിലും നമുക്കിവിടെ വേറൊരു വിധത്തിലും നമുക്ക് ഇതിലൊരു മറ്റാൾക്കാരുടെ കയ്യിൽ നിന്നും നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും ഒരു നീതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കോടതിയിൽ പോയത്. കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രകോപനപരമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് പെരുമാറിയത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വേറെ സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥയിലോട്ടും അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റിലോട്ടും പോയത്. ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോയാലും ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ അതേസമയം ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ബാക്കിയുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഒരു തീരുമാനത്തിലോട്ട് എത്തണം. നസീമ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് എന്നൊക്കെയാണ് സിദ്ദിഖിന്റെ ആരോപണം. പ്രത്യേകിച്ച് സിദ്ദിഖിനോട് വിരോധമുള്ള ആളുകളുടെ കയ്യിലെ ഒരു ചട്ടുകമായിട്ട് താങ്കൾ മാറുന്നു. ആ ഒരു സാഹചര്യം, ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം നസീമയുടെ മുകളിലുണ്ടോ? അത്തരം ഒരു ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇതിപ്പോൾ ഒരു സാമൂഹിക പ്രശ്നം, അതായത് ഒരു രോഗി ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് കഴിയുന്നു. ഇവിടെ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സിദ്ദിഖിന്റെ പിന്നെ രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ കുറേ സഹിച്ചു. കഴിഞ്ഞ ഒരു 7-8 മാസം സഹിച്ചിട്ട് സിദ്ദിഖിന്റെ പുനർവിവാഹത്തോടു കൂടിയാണ് ഞങ്ങളിത് പുറത്തേക്ക് എടുത്തിടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ജനശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഇതൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലോട്ട് തള്ളിയിട്ടിട്ട് അതിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടേ എനിക്കിത് തോന്നുന്നുള്ളൂ. മിംസ് ആശുപത്രിയിൽ വെച്ചിട്ട് സിദ്ദിഖ് ഈ രീതിയിൽ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സിദ്ദിഖ് ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾ കുട്ടികളുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ മൊഴി ചൊല്ലപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും ഒരു തമ്മിൽ നേരിട്ട് കാണാൻ പാടില്ല. പിന്നെ മൊഴി ചൊല്ലപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ടേബിളിൽ ഒരു ചർച്ചയ്ക്ക് ഒരിക്കൽ പോലും സിദ്ദിഖ് വന്നിട്ടില്ല. പിന്നെ കുട്ടികളെ കഴിഞ്ഞ 10 മാസത്തോളമായിട്ട് കുട്ടികളായിട്ട് മാറി നിന്ന് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് എന്റെ അടുത്തേക്ക് വരികയും ആക്രോശിക്കുകയും തോളുകൊണ്ട് തട്ടുകയും അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു കൂതറ വക്കീലും പിന്നെ MI ഷാനവാസും ജയന്തും കൂടി ചേർന്നാൽ നീ എന്നെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുവോ, ഞങ്ങളെ ഭരണം ഉള്ളതുകൊണ്ട് ഒരു ഒരു ചുക്ക് നിനക്ക് എന്നെ ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങനെ നിനക്ക് ഇവിടെ ജീവിച്ചിരിക്കാമെന്ന് മോഹമൊന്നും വേണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സിദ്ദിഖിനെ പോലെ പിന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾ പറഞ്ഞത് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ജീവിതത്തിനും ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് കംപ്ലയിന്റ് കൊടുത്തത്. അതിൽ മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകാർക്കോ മറ്റ് പാർട്ടിക്കാർക്കോ യാതൊരു പങ്കുമില്ല. പിന്നെ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമായതുകൊണ്ട് മറ്റുള്ളവരെ ഏറ്റുപിടിക്കുന്നെന്ന് മാത്രം. ഈ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ പലതരത്തിലുള്ള ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു. ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, മക്കളുമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നസീമയ്ക്ക് ഇവിടെ ഉണ്ടോ? പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു സഹായത്തിനും ആരുമില്ല. ശരിക്കും പറഞ്ഞ രോഗിയായ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ഞാനിവിടെ ഒരു കഴിഞ്ഞ 10-14 വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും കുട്ടികളോ അത്തരത്തിലുള്ള ആൾക്കാരല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് സഹായത്തിന് ആരുമില്ല, എന്റെ റിലേഷൻസ് ആരുമില്ല. ഇത്രയും കാലം ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും സഹായത്തിന്
നിന്ന് എല്ലാ ആൾക്കാരെയും സിദ്ദീഖ് വിലക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരിടത്തും, അതേപോലെ ഇതിനു മുമ്പ് സിദ്ദീഖിന്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ഒരുപാട് പരിഗണന ഹോസ്പിറ്റലുകളിൽ നിന്നും അല്ലെ മറ്റ് പൊതു സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ ആ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ സിദ്ദീഖിന്റെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഞങ്ങളെ മാക്സിമം ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശാരീരികമായ ബുദ്ധിമുട്ട്, അതായത് ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് സിദ്ദീഖിന്റെ ഒരു പിന്നെ സ്വാധീനം മൂലമുള്ള പീഡനങ്ങൾ, ഈ സിദ്ദീഖിന്റെ അണികൾ വളരെ മോശമായിട്ട് പലയിടത്തുനിന്നും നമ്മുടെ അടുത്ത് സംസാരിക്കാറും പെരുമാറാറും ഒക്കെ ഉണ്ട്. ഈ ഒരു ഇത്രയും ഒരു രൂക്ഷമായ അല്ലെങ്കിൽ ജീവിക്കാൻ പോലും